ആറു വർഷം കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്ന താരമാണ് പ്രശാന്ത് മോഹൻ. പ്രശാന്ത് ക്ലബ് വിട്ടുവെന്ന വാർത്ത ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ മിക്കവരും വിശ്വസിച്ചിരുന്നില്ല. മലയാളി താരത്തിന്റെ ക്ലബ് മാറ്റം ബ്ലാസ്റ്റേഴ്സ് തന്നെ ഔദ്യോഗികമായി അറിയിച്ചു. ബ്ലാസ്റ്റേഴ്സും പ്രശാന്തും തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയതായി ക്ലബ് ട്വിറ്ററിൽ അറിയിക്കുകയായിരുന്നു. ഭാവി പദ്ധതികളിൽ താരത്തിന് വിജയാശംസകൾ നേർന്ന ബ്ലാസ്റ്റേഴ്സ് 5 സീസണുകളിൽ ക്ലബിനൊപ്പം ചെലവിട്ട താരത്തിന് നന്ദി അറിയിച്ചു. കഴിഞ്ഞ വർഷം 2023 വരെ പ്രശാന്തുമായുള്ള കരാർ ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിരുന്നു. ബ്ലാസ്റ്റേഴ്സ് വിട്ട പ്രശാന്ത് ഗോകുലം കേരളയിൽ ചേരുമെന്നാണ് പുതിയ റിപ്പോർട്ട്. ഗോകുലവുമായി താരം ചർച്ചകൾ നടത്തിയതായും വാർത്തകളുണ്ട്. ഐ ലീഗിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനാണ് കൂടുമാറ്റമെന്നാണ് കരുതുന്നത്. പ്രശാന്ത് ഇപ്പോൾ ഫ്രീ ഏജന്റാണ്. കോഴിക്കോട് സ്വദേശിയായ പ്രശാന്ത് 2016 ബ്ലാസ്റ്റേഴ്സിലെത്തിയത്. ഐ ലീഗ് ടീമായ ചെന്നൈ സിറ്റി എഫ് സിയിൽ വായ്പാടിസ്ഥാനത്തിൽ കളിച്ച ശേഷം 2017-18 സീസൺ മുതലാണ് മഞ്ഞപ്പടയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങിയത്. 2010 കേരള അണ്ടർ 14 ടീമിൽ കളിച്ചാണ് പ്രശാന്ത് ഫുട്ബോളിൽ വരവറിയിച്ചത്. 2012 അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അക്കാദമിയിൽ പ്രവേശനം നേടി. 4 വർഷം അക്കാദമിയിൽ തുടർന്നു. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 61 മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ പ്രശാന്ത് ആകെ 1 ഗോളാണ് നേടിയത്. മിക്കപ്പോഴും പകരക്കാരന്റെ റോളായിരുന്നു. 3 ഗോളുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. കഴിഞ്ഞ സീസണിൽ ഒഡീഷ എഫ് സിക്കെതിരെയായിരുന്നു പ്രശാന്തിന്റെ ഏക ISL ഗോൾ. ഇതേസമയം 9 സീസൺ ISL ആദ്യ മത്സരത്തിനുള്ള ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. വിൽപ്പന ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഗ്യാലറി ടിക്കറ്റുകളെല്ലാം വിറ്റുപോയി. 2 വർഷങ്ങൾക്ക് ശേഷം കൊച്ചിയിലേക്ക് എത്തുന്ന ISL ആരാധകർ ആവേശത്തോടെയാണ് കാത്തിരിക്കുകയാണെന്ന് തെളിയിക്കുന്നതാണ് ടിക്കറ്റ് വിൽപ്പന. 299 രൂപ മുതലായിരുന്നു ടിക്കറ്റുകൾ. കുറഞ്ഞ വിലയ്ക്കുള്ള ഗ്യാലറി ടിക്കറ്റുകളെല്ലാം ഇതിനോടകം വിറ്റു തീർന്നു. അടുത്ത മാസം 7 ഈസ്റ്റ് ബംഗാളിനെതിരായാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. സീസണിലെ ഉദ്ഘാടന മത്സരം കൂടിയാണിത്. ഇന്ത്യൻ ഫുട്ബോളിലെ കൂടുതൽ വാർത്തകൾക്കായി പന്തോളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.